Hey guys, this is Silsila with our another super fresh new video. Welcome back. Welcome to our family. On the pattern and a Tarakana, you want to subscribe to the click, subscribe, they can support here, subscribe, Jim, the Tatakuni, the Lake Namathia, the all option good. In you will see the check up a matri and in a live video, send you notification. In the number scalp type, and a teacher and a lot of me other can scalp type, okay. Manasiraki, other than another video and dire another other in a content down the Jarikina, content later in the Kandoka and description link or take up. Pinning in a self cam, I did Kunond on the top. The boom in the courtship topic on a padon shoot a deck on the Erditana. Upon in the number some Zarikanate, one in the number of parnit and dino, your scalp type, meng in a manage yan leather, Langilla Dinde, Prashnangal Kula. കുഞ്ഞുകുഞ്ഞായിട്ട് ഉള്ള പരിഹാരമാർഗ്ഗങ്ങൾ എങ്ങനെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാമെന്ന് ഇന്നലെ പറയണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് തന്നെ ചെയ്തേക്കാമെന്ന്. കാരണം അത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമ്മുടെ ഓരോ ഡിഫറെൻറ്റ് സ്കാൽപ്പിനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. പിന്നെ ഇന്നലെ നമ്മൾ ടെക്സ്റ്റ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്കാൽപ്പ് ടൈപ്പിൻ്റെയും ടെക്സ്റ്റ് എഴുതി കാണിച്ചപ്പം ഞാൻ നമ്പർ കൊടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. 1, 2, 3 കഴിഞ്ഞിട്ട് 4 കൊടുക്കേണ്ടടുത്ത് ഞാൻ 5 ആണ് ഇട്ട് പോയത്. അപ്പം അത് ഞാൻ കമൻറ്റിൽ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത്. അപ്പം അതൊന്ന് ജസ്റ്റ് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കാൽപ്പാണ്. ഓയിലി സ്കാൽപ്പ് നമുക്കറിയാം ഓയിലി സ്കാൽപ്പ് നമുക്കറിയാം ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഓയിലിട്ട് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി എന്ന് കരുതി ഓയിലി സ്കാൽപ്പാണ് എൻ്റെത്. അതുകൊണ്ട് തീരെ ഓയിൽ ഇല്ലാണ്ടിരുന്നാൽ അത് റെഡിയാവും, ഓയിൽ തീരെ ഇട്ട് കൊടുക്കണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് അബദ്ധമായിട്ടുള്ളൊരു ധാരണയാണ്. എന്തായാലും ഏത് സ്കാൽപ്പാണെങ്കിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക തന്നെ വേണം. ഒരിക്കലും ഓയിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യരുത്. ഓയിലി സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മറ്റുള്ള സ്കാൽപ്പിനേക്കാളും കുറച്ചും കൂടി അളവ് കുറയ്ക്കണം എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഓയിലിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തേക്കരുത്. ഓക്കെ, അപ്പോൾ അത് വളരെ എന്താ ദോഷമായിട്ട് ബാധിക്കും നമ്മളെ സ്കാൽപ്പിനെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഓവറായിട്ടല്ലാണ്ട് ഇത്തിരി മാത്രം ഓയിലിട്ടിട്ട് എന്തായാലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം, ഓയിലി സ്കാൽപ്പാണെങ്കിലും. ഓക്കെ, പിന്നെ ഈ ഓയിലി സ്കാൽപ്പുകാർക്ക് കഞ്ഞിവെള്ളം നല്ലതായിരിക്കും. കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിങ്ങനെയുള്ളൊക്കെ പാക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നിങ്ങളുടെ സ്കാൽപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ഓയിലി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് കുറേയൊക്കെ സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ സ്കാൽപ്പിനെ ഒന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഷാമ്പു തന്നെ നോക്കിയിട്ട് മേടിക്കണം. അല്ലാണ്ട് ബാക്കിയുള്ള സ്കാൽപ്പിന് പറ്റിയത്, ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പിന് പറ്റിയതൊക്കെ ഓയിലി സ്കാൽപ്പ് വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒട്ടും തന്നെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. കാരണം ഡ്രൈ സ്കാൽപ്പിന് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ആയിരിക്കും വേണ്ടി വരിക. അപ്പം അതൊട്ടും തന്നെ ഓയിലി സ്കാൽപ്പിൽ ബെനിഫിറ്റ് ഉണ്ടാക്കില്ല. ഓയിലി സ്കാൽപ്പിന് പറ്റിയ ഷാമ്പു തന്നെ നോക്കി മേടിക്കാനായിട്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഹെയർ ടൈപ്പിന് പറ്റിയ ഷാമ്പൂസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി. ഒന്നുകിൽ ഓയിലി സ്കാൽപ്പിന് പറ്റിയത് നോക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓൾ ഹെയറിന് പറ്റിയ ഷാമ്പൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിലും മതി. ഓക്കെ, അപ്പോൾ അത് എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്നതായിരിക്കുമല്ലോ. ഓക്കെ, എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ അതും കൂടി ആഡ് ഓൺ ചെയ്യുക. പിന്നെ എനിക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡ്രൈ സ്കാൽപ്പാണ്. ഡ്രൈ സ്കാൽപ്പേറെ കാര്യം നമുക്ക് തന്നെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഏറ്റവും നന്നായിട്ട് ഡ്രൈ സ്കാൽപ്പിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഓയിൽ മസാജ് തന്നെയാണ്. ഓയിൽ എന്താണ്, നമ്മുടെ ഓയിൽ കണ്ടൻറ്റിൻ്റെ നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ കണ്ടൻറ്റിൻ്റെ കുറവുകൊണ്ടാണ് നമ്മളെ സ്കാൽപ്പ് അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഓയിൽ മസാജിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധ പതിപ്പിക്കണം. നന്നായിട്ട് ഓയിൽ മസാജ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഓയിൽ വെച്ച് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഓയിൽ കണ്ടൻറ്റ് നിലനിർത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ട്രൈയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്തും ഡ്രൈ സ്കാൽപ്പിന് പറ്റിയ ഷാമ്പൂസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ സ്കാൽപ്പിനും അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ഹെയർ ടൈപ്പിനും, അല്ലെങ്കിൽ ഓരോ ഹെയർ ടൈപ്പിനും അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂസ് ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പം നിങ്ങൾ ഡ്രൈക്ക് പറ്റിയത് തന്നെ നോക്കി മേടിക്കാനായിട്ട് നോക്കണം. കാരണം ഡ്രൈ സ്കാൽപ്പിന് വളരെ എന്താ പറയുക, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു മാത്രം മതിയായിരിക്കും. വളരെ ഹെവി ആയിട്ടുള്ള
ഭയങ്കരമായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യേണ്ടി വരില്ല. കാരണം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡ്രൈ ആണ് സ്കാൽപ്പ്, അപ്പം പിന്നെ കൂടുതൽ ഡ്രൈ ആവും. അപ്പം കൂടുതൽ ഡ്രൈ ആക്കുന്ന ഷാംപൂസ് നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യാനായിട്ട് നോക്കരുത്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പുകാർ ഷാംപൂ ചൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും വളരെ മൈൽഡായിട്ടുള്ളതെന്നല്ല, നിങ്ങൾ നോക്കേണ്ടത് ഡ്രൈ ഹെയറിന് പറ്റിയ തന്നെ ഷാംപൂസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ നോക്കി മേടിക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഷാംപൂസ് ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഷാംപൂസ് ഇടുക, അല്ലാണ്ട് നേരിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഷാംപൂസ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. എന്തായാലും ഷാംപൂ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഓയിൽ മസാജ് അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടെങ്കിലും ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഷാംപൂ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആണ്, അപ്പോൾ നിങ്ങളുടെ ഹെയറും പൊതുവേ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കോമ്പ് വെച്ചിട്ട് ചീകുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് ചീകുക, അത് പിടിച്ചു വലിച്ച് ചീകാണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. കോമ്പ് വെച്ച് ചീകുന്ന സമയത്തും പിന്നെ നിങ്ങൾ മുടിയുടെ എന്താ പറയുക ജട കളയുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക, പിടിച്ചു വലിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയതുകൊണ്ട് പൊട്ടിപ്പോരാനായിട്ടും ഹെയർ ഫോൾസിനും കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫിനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്, ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഓയിലി സ്കാൽപ്പുകാർക്ക് ഓയിലി ഡാൻഡ്രഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഡ്രൈ സ്കാൽപ്പുകാർക്ക് ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡാൻഡ്രഫ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം അതിനെ തടയാനുള്ള കാര്യങ്ങളും കൂടി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാനായിട്ടും നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് നോർമൽ സ്കാൽപ്പാണ്. നോർമൽ സ്കാൽപ്പിന് പിന്നെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓൾ ഹെയർ ടൈപ്പ് ഷാംപൂസ് യൂസ് ചെയ്യാം ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നിങ്ങൾ ഓവറായിട്ട് ഓയിൽ മസാജ് ചെയ്യണമെന്നില്ല, എന്നാൽ തീരെ ഓയിൽ മസാജ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യരുത്. എന്തായാലും ചെറുതായിട്ടൊരു ഓയിൽ മസാജ് നമ്മളുടെ ഹെയറിനും സ്കാൽപ്പിനും എപ്പോഴും നല്ലതാണ്. അപ്പം ചെറിയൊരു ഓയിൽ മസാജ് ചെയ്തിട്ട് നോർമലായിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. നോർമൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് ഓൾ ഹെയർ ടൈപ്പിന് പറ്റിയ ഏത് ഷാംപൂ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ നോർമലായിട്ടുള്ള എല്ലാ ഹെയർ കെയറും കൊടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ താളി പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെയർ കെയർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലംസിന് പരിഹാരം കാണേണ്ട ഒരു അവസ്ഥ നോർമൽ സ്കാൽപ്പുകാർക്കില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ വല്ല അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സ്കാൽപ്പിലോ ഹെയറിലോ തോന്നുകയാണെങ്കിൽ അതിന് വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നോർമലി നോർമൽ സ്കാൽപ്പിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ വരുന്ന കോമ്പിനേഷൻ സ്കാൽപ്പാണ്. കോമ്പിനേഷൻ സ്കാൽപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്കാൽപ്പിൽ എന്താ പറയുക ഡ്രൈ ആയിരിക്കും, മുടിയുടെ അറ്റത്തേക്ക് ഓയിലി ആയിരിക്കും, അല്ലെങ്കിൽ സ്കാൽപ്പ് ഓയിലി ആയിരിക്കും മുടിയുടെ അറ്റത്തേക്ക് ഡ്രൈ ആയിരിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലും സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പം സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഓയിൽ മസാജ് കൊടുക്കണം. അതെല്ലാം മുടിയുടെ അറ്റത്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് സ്കാൽപ്പ് ഓയിലി ആണെങ്കിൽ കുറച്ചും കൂടി അധികം മുടിയുടെ അറ്റത്തേക്ക് എന്താ പറയുക ഓയിൽ മസാജ് അല്ലെങ്കിൽ ഓയിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളും പിന്നെ ഷാംപൂസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഷാംപൂ അത്ര നല്ലതൊന്നല്ല, ഹെയറിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും ഒട്ടും നല്ലതല്ല. മാക്സിമം നമ്മൾ നാച്ചുറലായിട്ടുള്ള റെമഡീസ് ഇപ്പം താളി പോലത്തുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ചെറുവാർപ്പൊടിയൊക്കെ വെച്ചിട്ട് എന്താ പറയുക സ്കാൽപ്പും ഹെയറും കഴുകുന്നതാണ് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഒരിക്കലും ഞാനൊന്നും ഒരിക്കലും ഷാംപൂ അങ്ങനെ യൂസ് ചെയ്യേ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഷാംപൂ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഞാനിങ്ങനെ ഷാംപൂവിൻ്റെ കാര്യം പറയാനായിട്ടുള്ള കാര്യം, ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പം കാര്യത്തിന് പ്രോഗ്രാമിന് എന്തെങ്കിലും ഷാംപൂ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷാംപൂ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ആണ് ഞാൻ പറഞ്ഞത്. ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്കാൽപ്പിനും ഓരോ ഹെയർ ടൈപ്പിനും പറ്റിയത് മാത്രം നോക്കിയിട്ട് അതിന് അറിവുള്ളവരെടുത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള കടകളിൽ നിന്ന് അതിന് പറ്റിയത് മാത്രം നോക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഷാംപൂ ശരിക്കും ഒരുപാട് ദോഷമാണ് ചെയ്യുക. പിന്നെ ഷാംപൂ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ്. ഇങ്ങനെ ഓരോ സ്കാൽപ്പിനും ഓരോ ഹെയറിനും പറ്റിയത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ സ്കാൽപ്പിനാണെങ്കിലും ഹെയറിനാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പിനേഷനാണെങ്കിലും അങ്ങനെ തന്നെ നോക്കി മേടിക്കാനായിട്ട് നോക്കുക. മാക്സിമം നിങ്ങൾ ഈ ഓരോ സ്കാൽപ്പിനും ഓരോ ഹെയറിനും പറ്റിയ ഹോംലി റെമഡീസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഓരോ സ്കാൽപ്പിനും ഓരോ ഹെയർ ടൈപ്പിനും പറ്റിയ ഹോംലി റെമഡീസ് തന്നെ നമുക്ക് നമ്മുടെ
എന്താ പറയുക മുത്തശ്ശിമാരിന്നും നമ്മുടെ പഴയ തലമുറക്കാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് എന്താ പറയുക നമ്മളുടെ ഓരോ ഹെയർ പ്രോബ്ലംസിനും ഓരോ എന്താ പറയുക സ്കാൽപ്പ് പ്രോബ്ലംസിനും ചൂസ് ചെയ്യാനായിട്ട് പറ്റിയ അപ്പം അത്തരം കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ശരിക്കും. അതിപ്പം ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ ഹോംലി റെമഡീസ് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും തിരക്കും കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ബിസി ലൈഫിൻ്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് പൊതുവെ നമ്മളെല്ലാവരും കുറച്ചും കൂടി ഈസി മെത്തേഡ്സ് ചൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ ഷാമ്പു ഒക്കെ എന്തെങ്കിലും ഒരു ഒക്കേഷനെങ്കിലും ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാമറൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഷാമ്പു ഇട്ടേ പറ്റും. അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണെങ്കിൽ മാത്രം ഞങ്ങളിങ്ങനെ ഷാമ്പുവൊക്കെ ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഒരിക്കലും മാർക്കറ്റിൽ അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഷാമ്പൂസും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരിക്കലും ഹെയറിനോ സ്കാൽപ്പിനോ റെക്കമെൻഡ് ചെയ്യില്ല. ഞാനൊക്കെ എന്തായാലും ചെറുപാർ പൊടിയോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ച് തന്നെ സ്കാൽപ്പ് വാഷ് ചെയ്യാനായിട്ടാണ് കൂടുതലും ഇഷ്ടപ്പെടാറും അങ്ങനെ തന്നെയാണ് ചെയ്യാറും. ഷാമ്പൂ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താ പറയുക വല്ല ഫങ്ഷൻസും അങ്ങനെ എന്തെങ്കിലും വരുന്ന വളരെ വളരെ അപൂർവമായിട്ട് അത് തന്നെ മൈൽഡായിട്ടുള്ള വളരെ മൈൽഡായിട്ടുള്ള ഷാമ്പൂസൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ ഓരോ സ്കാൽപ്പിനും പറ്റിയ ഹോംലി റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഒക്കെ ചൂസ് ചെയ്യുന്നവർ ആണ് അങ്ങനെ നിർബന്ധമുള്ളവരാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്കാൽപ്പിനനുസരിച്ചുള്ള ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കുട്ടി ആയിട്ടുള്ള ഒരു സജഷൻസ് എന്ന് പറയുന്നത് ഓരോ സ്കാൽപ്പിനും അല്ലെങ്കിൽ ഓരോ സ്കാൽപ്പ് മാനേജ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ സ്കാൽപ്പ് ടൈപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു സെൻസിറ്റീവ് സ്കാൽപ്പും കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും നമുക്ക് ഇപ്പം ഞാൻ നാലെണ്ണം പറഞ്ഞതല്ലാണ്ട് എന്തിട്ട് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻസ് വരുന്ന ചിലപ്പോൾ സ്കാൽപ്പുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഹെയറിന് പ്രശ്നം വരിക, സ്കാൽപ്പിന് പ്രശ്നം വരിക, നമുക്ക് അതുകൊണ്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാവുക, നമുക്ക് അത് പ്രശ്നങ്ങളാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പുകളും ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങളുടെ സ്കാൽപ്പ് ഇപ്പം സെൻസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പ്രൊഡക്റ്റൊക്കെ എന്താണ് തലയിൽ യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഹോംലി പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യാനായിട്ട് വേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിന് എന്തെങ്കിലും സെൻസിറ്റീവ് സ്വഭാവം ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു സ്കാൽപ്പ് ടൈപ്പ് എന്ന് പറയാനില്ല, എന്നാലും ഈ നാല് ടൈപ്പ് കൂടാതെ സെൻസിറ്റീവ് ടൈപ്പായിട്ടും കൂടി ചിലപ്പോൾ സ്കാൽപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചത്. പിന്നെ നമ്മളെ ഈ നമ്മളിപ്പം പറഞ്ഞത് സ്കാൽപ്പ് ടൈപ്പുകളാണ്. ഈ സ്കാൽപ്പ് ടൈപ്പ് കൂടാതെ തന്നെ നമ്മൾ സ്കാൽപ്പ് ടൈപ്പ് കൂടാതെ തന്നെ ഹെയർ പല രീതിയിലുണ്ട്. ഇപ്പോൾ കേളി, സ്ട്രെയിറ്റ് ഹെയർ അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ലേ? അപ്പം അത് വേറെയാണ്. അത് എന്താ പറയുക കാഴ്ചയിൽ ഹെയറിൻ്റെ ഒരു കാഴ്ചയിൽ ഹെയറിൻ്റെ പ്രത്യേകതയിൽ വെച്ചിട്ട് നമ്മൾ ഹെയറിനെ സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ആ ഒരു സ്വഭാവത്തിൽ വെച്ചിട്ട് ആ സ്കാൽപ്പിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ചാണല്ലോ നമ്മളുടെ ഈ വേർതിരിവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഹെയറിൻ്റെ വേർതിരിവ്, അതായത് നമ്മളെ കാഴ്ചയിലുള്ള ആ പ്രത്യേകത വെച്ചുള്ള ഹെയറിൻ്റെ വേർതിരിവുകളെ കുറിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരിക്കലും എല്ലാ സാധനങ്ങളും എടുത്ത് തലയിൽ എടുത്ത് ഇടരുത്. എന്തായാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓരോ സ്കാൽപ്പിന് പറ്റിയത് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൽ തന്നെ കെമിക്കൽസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഹെയറിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് ഒന്ന് അതിൻ്റെ ഒരു ശുദ്ധ എന്താ പറയുക അത് ശുദ്ധമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഹോം റെമഡീസ് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ പറയുന്ന സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഗേൾസിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഗേൾസിന് മാത്രം പറ്റിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബോയ്സിനും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊരു തെറ്റിദ്ധാരണ പാടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ഗേൾസിന് മാത്രമുള്ളതെന്ന്. അങ്ങനെ ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ട്. ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഗേൾസ് ഓൺലി ടോപ്പിക്കാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടോയെന്നൊരു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ്. ബോയ്സിനാണെങ്കിലും ഗേൾസിലാണെങ്കിലും സ്കിൻ കെയർ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും സ്കിന്നെ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത് ഗേൾസ് ബോയ്സ് ഭേദമന്യേ ചെയ്യാവുന്ന കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ള കാര്യം. അപ്പോൾ അത് ഒരിക്കലും ഗേൾസ് ഓൺലി ടോപ്പിക് അല്ല. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്, എൻ്റെ മാത്രം ഒരു ഒപ്പീനിയൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും കൂടി താഴെ കമൻറ്റ് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട രണ്ടുപേരിലേക്കെങ്കിലും ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ തൽക്കാലത്തേക്ക് ബൈ പറയുകയാണ്, തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ പറയുകയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, അറ്റാറ്റ ബൈ.